കേരള പത്രപ്രവർത്തക യൂണിയൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കേസരി സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ ജനം ടിവിക്ക് കിരീടം. ഫൈനലിൽ മാധ്യമത്തിനെ 2-3 ഗോളുകൾ നേടിയാണ് ജനം ടിവി പരാജയപ്പെടുത്തിയത്. വനിതാ ഷൂട്ടൗട്ടിൽ ജനം ടീം മൂന്നാം സ്ഥാനവും നേടി. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ജനം ടിവിക്കുള്ള സമ്മാനം മന്ത്രി ജി ആർ അനിൽ വിതരണം ചെയ്തു. പത്രപ്രവർത്തക യൂണിയൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കേസരി യോഗനാഥം ന്യൂസ് സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ ജനം ടിവിയാണ് കിരീടം നേടിയത്. മാധ്യമം ടീം 2 ഗോളുകൾ നേടിയപ്പോൾ 3 ഗോളുകൾ അടിച്ച് ടീം ജനം മാധ്യമത്തിന്റെ വലകുലുക്കി. ആദ്യ കളിയിൽ കൈരളി ടിവിയുമായി 2 ഗോളുകൾക്ക് സമനിലയിലെത്തി. പിന്നീട് മലയാള മനോരമയുമായി ഏറ്റുമുട്ടിയ ടീം ജനം 1 ഗോൾ നേടിയാണ് വിജയമുറപ്പിച്ചത്. സെമിഫൈനൽ മത്സരത്തിൽ 2-3 ഗോളുകൾക്ക് കേരള കൗമുദി ടീമിനെ ജനം പരാജയപ്പെടുത്തി. ഫൈനലിൽ മാധ്യമം ടീമിനെ 2-3 ഗോളുകൾ നേടിയാണ് ടീം ജനം സൂപ്പർ ലീഗ് ട്രോഫിയിൽ മുത്തമിട്ടത്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 2022 ജനം ടിവിയുടെ ക്യാമറമാൻ വിമൽ രാജിനെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി തെരഞ്ഞെടുത്തു. വനിതാ ഷൂട്ടൗട്ട് മത്സരത്തിൽ ടീം ജനം മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി. സൂപ്പർ ലീഗിന്റെ ഭാഗമായി മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളും സിനിമാ സീരിയൽ താരങ്ങളും മാധ്യമ പ്രവർത്തകരും പങ്കെടുത്ത സെലിബ്രിറ്റി മത്സരവും നടന്നു. ജനം തിരുവനന്തപുരം.